നമ്മളിതൊത്തു ഇവിടെ പരിശോധിക്കുന്നത്, നമ്മളുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് ആപ്പുകൾ ഉണ്ടാവും. പലപ്പോഴും ചില ആപ്പിലേക്ക് മാത്രമായിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത്തരം ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും തേർഡ് പാർട്ടി നെറ്റ് ബ്ലോക്കർ ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. എന്നാൽ അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾക്കുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് വൈഫൈ മോഡലാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മൊബൈൽ ഫോൺ ആപ്പിനകത്തേക്കുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ ആരും മെസ്സേജ് അയക്കരുത്, അല്ലെങ്കിൽ വാട്സപ്പിൽ ഇൻ്റർനെറ്റ് ഇല്ല എന്ന് മെസ്സേജ് അയക്കുന്ന ആൾക്ക് മനസ്സിലാകണം. അത്തരത്തിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മാത്രമുള്ള ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ യൂട്യൂബിലേക്കുള്ള ഇൻ്റർനെറ്റ് മാത്രമായിട്ട് ഓഫ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പുകളിലേക്കുള്ള ഇൻ്റർനെറ്റ് പ്രത്യേകം ഓഫ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്, ഒരാപ്പുമില്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അത് ചെയ്യാൻ സാധിക്കും. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, നിങ്ങളുടെ സംശയങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ആപ്പിലേക്ക് പ്രത്യേകം ഇൻ്റർനെറ്റ് എങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഉദാഹരണത്തിന്, ഞാനിവിടെ വാട്സപ്പാണ് സെലക്ട് ചെയ്യുന്നത്. വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും. ഇനി ഈ ഒരു ഫീച്ചറിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഫീച്ചർ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താലും ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്താൻ സാധിക്കും. ഇങ്ങനെ എത്തിയ ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിസ്ട്രിക്റ്റ് ഡാറ്റ യൂസേജ് എന്നുള്ള ഓപ്ഷൻ. ഓരോ ആപ്പിനും ഈ ഒരു സൗകര്യം ഉണ്ടാകും. ഈ റിസ്ട്രിക്റ്റ് ഡാറ്റ യൂസേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ വൈഫൈ ഡാറ്റയും മൊബൈൽ ഡാറ്റയും ഉപയോഗിക്കുന്ന സമയത്ത് ഓൺ ആയിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് വൈഫൈ കിട്ടുന്ന സമയത്ത് ഉപയോഗിച്ചാലും വാട്സപ്പിലേക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കും, മൊബൈൽ ഡാറ്റ ഉള്ള സമയത്തും ഇൻ്റർനെറ്റ് ഉപയോഗിക്കും. അപ്പോൾ ഇത് രണ്ടും ഓണായി കിടക്കുകയാണ്. ഞാനിത് രണ്ടും അങ്ങ് ഓഫ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് മൊബൈൽ ഡാറ്റ മാത്രം ഓഫ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ വൈഫൈ മാത്രം ഓഫ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ രണ്ടും കാണിച്ചിരുന്നതിന് വേണ്ടി ഇതുപോലെ ഓഫ് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് കൊടുത്തു. ഇനി വാട്സപ്പിലേക്ക് ഒരു ഇൻ്റർനെറ്റും പ്രവേശിക്കില്ല. വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ അയക്കുന്ന ആൾക്ക് ഇവിടെ ഇൻ്റർനെറ്റ് ഇല്ല എന്ന് ഡബിൾ ടിക്ക് കാണിക്കില്ല. അപ്പോൾ ഞാനിവിടെ ഒരു മെസ്സേജ് വാട്സപ്പിലൂടെ ആർക്കെങ്കിലും അയക്കാൻ ശ്രമിക്കുകയാണ്. വാട്സപ്പിൽ പ്രൊഫൈൽ എടുത്തിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ ഒരു ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലേക്ക് ഇൻ്റർനെറ്റ് പോകില്ല. അതുപോലെ തന്നെ വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരില്ല. വാട്സപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് നമുക്ക് ഓഫ് ചെയ്തു. ഇനി വാട്സപ്പിൻ്റെ ഇൻ്റർനെറ്റ് തിരിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വാട്സപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുക. ഇവിടെ ആപ്പ് ഇൻഫോ എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. നേരെ താഴെ കാണുന്ന ഭാഗത്ത് റിസ്ട്രിക്റ്റ് ഡാറ്റ യൂസേജിനുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇത് രണ്ടും അങ്ങ് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ പിന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയും ചെയ്യും. ഓർക്കുക, ചില മൊബൈൽ ഫോണിൽ ഇതുപോലെ റിസ്ട്രിക്റ്റ് ഡാറ്റ മോഡ് എന്നായിരിക്കില്ല കാണിക്കുക, മൊബൈൽ ഡാറ്റ എന്ന് തന്നെ ആയിരിക്കും കാണാൻ സാധിക്കുക. എങ്ങനെയാണെങ്കിലും മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. നമ്മളിത് ഓൺ ചെയ്തപ്പോൾ മെസ്സേജ് സെൻഡ് ആയതും കാണാൻ സാധിക്കും. ഇതുപോലെ ഏത് ആപ്പിനും ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്തു കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.